കഴിഞ്ഞ നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിങ്കി ഫിംഗർ ആണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ. നമ്മൾ പഠിച്ച ഇങ്ങനെ നാല് സ്ട്രിങ്ങിൽ നമ്മൾ വായിക്കാൻ പറഞ്ഞിരുന്നു. ഇതിൻ്റെ വേറെയും ലെസൺസ് പറഞ്ഞിരുന്നു അല്ലേ. സരി സഗ സമാസ ദെൻ എന്നിങ്ങനെ ലെസൺ പഠിച്ചു. ഇതിനെ എല്ലാ സ്ട്രിങ്ങിലും നമ്മൾ വായിക്കാൻ പറഞ്ഞിരുന്നു, വായിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്ട്രിങ്ങിലാണ് നമ്മൾ നാല് ഫിംഗർ വെച്ച് പഠിച്ചത്. ഓരോ സ്ട്രിങ്ങിലും പായൽ പഠിച്ചു, സായൽ പഠിച്ചു, ബേസിലും പഠിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിംഗേഴ്സിനെ തന്നെ നമ്മൾ അടുത്ത സ്ട്രിങ്ങുമായിട്ട് കോമ്പിനേഷൻ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ ഇതിന് മുമ്പത്തെ ക്ലാസ്സിലും ഇപ്പം ഞാൻ പറയുന്ന ക്ലാസ്സിനുമായിട്ട് നല്ല വ്യത്യാസം വേണ്ടതാണ്. നമ്മൾ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിന് സമയമായി എന്ന് പറഞ്ഞ് എടുത്ത് വായിക്കേണ്ട. നന്നായിട്ട് എപ്പോഴാണ് നിങ്ങൾക്കത് പെർഫെക്റ്റായി എന്ന് തോന്നുന്നു, അപ്പോൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൻ്റെ ലെസൺസ് എടുത്ത് വായിച്ചാലും മതി കേട്ടോ. അല്ലാതെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞ് നിങ്ങൾ വായിക്കണം എന്നുള്ള ആവശ്യമില്ല. ഇത് യൂട്യൂബിൽ കിടക്കും. നിങ്ങൾ എപ്പോഴാണോ പെർഫെക്റ്റായി തോന്നുന്നു അപ്പോൾ നിങ്ങൾ അതെടുത്ത് വായിച്ചാലും മതി. ഓക്കെ, അടുത്ത് വന്നിട്ട് ഇപ്പം നമ്മൾ ഈ പാ സ്ട്രിങ് ഫസ്റ്റ് സ്ട്രിങ് എന്ന കണക്കിൽ തന്നെ നമുക്ക് എടുക്കാം. ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ വായിക്കേണ്ടത് ഇപ്പോൾ പാ ദ നീ നമ്മൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്ട്രിങ് അതായത് സോറി സെക്കൻഡ് സ്ട്രിങ് അതിൻ്റെ സാ സ്ട്രിങ്ങിനെ കൂടെ ഇതിൻ്റെ കൂടെ എല്ലാ സ്വരങ്ങളും കൂടെ ആഡ് ചെയ്യാൻ പോകുന്നു. ദാറ്റ് ഈസ് എല്ലാത്തിനും നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യും. ഇതേ സിസ്റ്റം നമ്മൾ ഈ സരിഗമ ഇതിൻ്റെ കൂടെ പായനെ നമ്മൾ ആഡ് ചെയ്യും. സോറി, അപ്പോൾ ഇത് അടുത്ത സ്ട്രിങ്ങിലും കൂടെ പ്രാക്ടീസ് ചെയ്യണം. അതായത് ഫസ്റ്റ് സ്ട്രിങ്ങും തേർഡ് സ്ട്രിങ്ങും ആയിട്ടും കൂടെ ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, ക്ലാസ്സാണ്, ഒരു മൂമെൻ്റാണ് പഠിക്കാനായിട്ട്. അപ്പോൾ പതുക്കെ വായിക്കുകയും വേണം. ഇത്രയും സ്പീഡ് ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട്. ഞാൻ ക്ലാസ് ടൈമിന് വേണ്ടിയാണ് സ്പീഡിൽ കാണിക്കുന്നത്. നിങ്ങൾ വായിക്കുമ്പോൾ നാല് കൗണ്ട് വൺ വൺ എന്ന് മതി, മനസ്സിലായില്ലേ. അല്ലാതെ സാപ്പാദ എന്ന് വേണ്ട. സാപ്പാദ രണ്ട് കൗണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ മതി, ഈ സ്പീഡ് വായിച്ചാൽ മതി, കൃത്യമായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അടുത്ത സ്ട്രിങ് കേൾക്കുകയോ ഒരു ഇതും വരുമ്പോൾ ക്ലീൻ ക്ലിയർ ക്ലാരിറ്റിയിൽ വരണം. ചിലപ്പോൾ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് എന്ന് പറയും, ഈ ഒരു ഫ്രെയിമിനകത്തൊക്കെ നിന്ന് വായിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് വായിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു ഡിസ്റ്റർബൻസും കേൾക്കാൻ പാടില്ല. കൃത്യമായിട്ട് ആ പാ കഴിഞ്ഞ് ആ ബോ നിൽക്കണം.
സ്ട്രിങ് കഴിഞ്ഞ് നിൽക്കുക, അടുത്ത നോട്ട് വായിക്കുക, വീണ്ടും നിൽക്കുക, വീണ്ടും. അപ്പോൾ ബോ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്താണ് അടുത്ത നോട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ്. നാളെ നിങ്ങൾ സ്കിൽ ഡെവലപ്മെൻറ്റിനൊക്കെ എന്ത് പറയും, ഭാഷ പരി പക എന്നൊക്കെ സ്പീഡ് വായിക്കാനൊക്കെ ഇത് ഭയങ്കര ഹെൽപ്പ് ചെയ്യും വായിക്കുമ്പോൾ. പിന്നെ സ്ട്രിങ് ടു സ്ട്രിങ് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് സരിഗമപമദപ എന്നുള്ള ലെസ്സനൊക്കെ നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ ഇങ്ങനത്തെ ലെസ്സനൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ സ്ട്രിങ് ടു സ്ട്രിങ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകത്തില്ല, ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, പോകുന്നു തന്നെ അറിയാതെ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മെയിനായിട്ട്. ഇതിൽ മെയിൻ ഇതിൽ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വന്ന് എല്ലാ ബോയും ഡൗൺ ബോയിൽ തുടങ്ങണം. അതായത് ഹാഫ് ബോയിൽ തുടങ്ങി ഹാഫ് ബോയിൽ വെച്ചിട്ട് നമ്മൾ താഴോട്ട് ഇപ്പോൾ വൺ ടു വൺ ടു വൺ ടു വൺ ടു എന്ന് പോകുന്നു അല്ലേ. ഇതേ ബോ ഒരു റൗണ്ട് പ്രാക്ടീസ് കഴിഞ്ഞാൽ പിന്നെ അപ്പ് ബോയിൽ വെച്ചേക്കണം. എന്നിട്ട് അപ്പ് ബോയിൽ സ്റ്റാർട്ട് ചെയ്യണം വൺ ടു വൺ ടു വൺ ടു വൺ ടു. ഈ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മൾ പലപ്പോഴും നമ്മുടെ മ്യൂസിക്കിന് ഒരു ഞാൻ പ്രത്യേകത എന്നുവെച്ചാൽ പറഞ്ഞേക്കാം. പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മ്യൂസിക്കിൻ്റെ വയലിന് വേണ്ടി ഒരു ലെസനും ആരും കമ്പോസ് ചെയ്തിട്ടില്ല. കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നവർക്ക് നമുക്ക് ആ ലെസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വയലിന് വേണ്ടി ഒരു ലെസൺ എന്നില്ല. പാട്ടാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പാട്ട് വായിക്കുന്ന സമയത്ത് നമ്മൾ ബോ എങ്ങനെ പഠിപ്പിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പാട്ട് പോലെ വായിക്കണം, അല്ലെങ്കിൽ അക്ഷരത്തിനാണ് നമ്മൾ ബോ മാറ്റുന്നത് എന്നൊക്കെ പറയുന്നതല്ലാതെ ബോയ്ക്ക് വേണ്ടി ഒരു ലെസനോ ബോ പ്രാക്ടീസിന് വേണ്ടി ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ലെസനോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് വളരെ കോളേജ് ലെവലിൽ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഇല്ലയെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ പ്രൈവറ്റ് ആയിട്ടൊക്കെ ബുക്കുകളൊക്കെ കാണാം ഇറക്കിയിരിക്കുക ആരെങ്കിലുമൊക്കെ. അപ്പോൾ അങ്ങനെ ഇല്ല. അപ്പോൾ നമ്മൾ ഇത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൃത്യമാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെസൺ വായിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊക്കെ അക്ഷരത്തിന് മാറിയാലും ശരി നമുക്ക് വായിക്കാൻ പറ്റും. പിന്നെ കൂടുതൽ ചില സ്ഥലത്തൊന്നും നമുക്ക് അക്ഷരം പ്രതി അങ്ങനെ വായിക്കാനും പറ്റത്തില്ല, അക്കോർഡിംഗ് ടു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അത് കാരണം വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഉണ്ടാക്കേണ്ടി വരും അവിടെ വായിക്കുമ്പോൾ. അപ്പോൾ അത്രയും വായിക്കുമ്പോൾ നമുക്ക് ഈ ബോ ലെഫ്റ്റും റൈറ്റും അല്ലെങ്കിൽ അപ്പ് ബോ ഡൗൺ ബോ എന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ സ്ട്രിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു സ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രാക്ടീസുകൾ ആദ്യമേ ചെയ്ത് തുടങ്ങണം. അല്ലാതെ ലെസണിലല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇത് വീണ്ടും വീണ്ടും ഞാൻ എത്രയോ ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നു, എങ്കിലും എനിക്കത് തൃപ്തി വരുന്നില്ല. അതുകൊണ്ട് കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പറയുന്ന ദയവ് ചെയ്ത് നമ്മൾ ഒരു വണ്ടി ഓടിക്കുമ്പോഴാണ് വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത്, അല്ലാതെ എവിടെയെങ്കിലും വണ്ടി കൊണ്ടുപോകുമ്പോൾ അല്ലെ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ അല്ല നമ്മൾ വണ്ടി ഓടിക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ടത്. നന്നായിട്ട് ഓടിച്ച് പഠിച്ചിട്ട് എങ്ങനെയാണോ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് നമ്മൾ റോഡിലിറങ്ങി ഓടിക്കുന്നത്, അതുപോലെ നന്നായിട്ട് എല്ലാ സ്കില്ലും നമ്മൾ ഇൻസ്ട്രുമെൻറ്റിൽ മനസ്സിലാക്കിയ ശേഷമായിരിക്കണം നമ്മൾ ഒരു ലെസണിലോട്ട് ഒരു ലെസൺ വായിക്കേണ്ടത്. അത് പഠിക്കാൻ നേരത്ത് നമ്മൾ ആ ലെസൺ മാത്രമേ പഠിക്കാവൂ. അതിനകത്ത് വീണ്ടും നമ്മൾ ഈ വായിക്കുന്ന സ്കില്ലോ ഈ വായിക്കുന്ന നോട്ട്സിൻ്റെയോ അല്ല ബോയിൻ്റെയോ ഒന്നും ഒരു കംപ്ലയിൻറ്റ് വരാൻ പാടില്ല. എന്താണ് ലെസൺ, ആ ലെസൺ എങ്ങനെ വായിക്കണം, അത് മാത്രം പഠിക്കുക, അത്രയേ ഉണ്ടാവാൻ പാടുള്ളൂ ലെസൺ പഠിക്കുമ്പോൾ. അപ്പോൾ ഏറ്റവും പെർഫെക്റ്റായിട്ടും നന്നായിട്ടും മെലഡിയായിട്ടും നമുക്ക് എളുപ്പത്തിലും വായിക്കാൻ കഴിയും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇത് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത കുറേ കാര്യങ്ങളുമായി അടുത്ത ലെസണിൽ നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ശിവകുമാർ വയലിൻ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.